ഹായ് ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞാനൊരു ലോങ് വെക്കേഷൻ്റെ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഇതിലിടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് ശരിക്കും വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച്, ആ സമയങ്ങളിൽ എനിക്ക് എന്താ ഞാൻ ആ സമയത്ത് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളിവിടെ കണ്ടല്ലോ ഒരു യൂണിക്കോൺ കേക്ക്. അതെൻ്റെ മോൾക്ക് അവൾക്ക് അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഒരു യൂണിക്കോൺ കേക്ക് വേണമെന്ന്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഫ്രഷ് ക്രീമും വാനില സ്പഞ്ച് കേക്കും യൂസ് ചെയ്തിട്ട് അവളുടെ നഴ്സറിക്ക് അവരുടെ സ്കൂളിൽ എല്ലാവർക്കും വേണ്ടിയായിരുന്നു ആ കേക്ക്. ട്രൈ ചെയ്തു, ഇറ്റ് കെയിം ഔട്ട് വെൽ. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ആയിരുന്നു അത് കഴിഞ്ഞു വന്നത്. ആദ്യം എനിക്കൊരു ഇൻവിറ്റേഷൻ ക്ലബ് എഫ് എം 99.6, ഇറ്റ്സ് എ യു എ ഇ റേഡിയോ ചാനൽ, അവരുടെ ഒരു സെമി ഫൈനൽസിൽ ഡെസേർട്ട് ക്വീൻ കോമ്പറ്റീഷനിൽ എൻറ്റർ ചെയ്യാൻ എനിക്ക് ആദ്യം ഇച്ചിരി പേടിയായിരുന്നു അതിലൊന്നും കയറാൻ. കാര്യം ഇതിനുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ലല്ലോ, അതിന് ടൈമും ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഒരു ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ഞങ്ങൾ യു എ ഇ നാഷണൽ ഡേ ഫ്ലാഗ് ഡേയുടെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പം എനിവേ ഞാനതിന് പോയി, ഒരു യു എ ഇ നാഷണൽ ഡേ തീമിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് സ്പഞ്ച് കേക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. ഫ്രഷ് ക്രീം വിത്ത് ഫുഡ് കളറിങ്, എഡിബിൾ ഫുഡ് കളറിങ് യു എ ഇ നാഷണൽ ഡേ തീമിൽ യൂസ് ചെയ്തിട്ട്, പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ യു എ ഇ നാഷണൽ ഫ്ലാഗിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടുമായിരുന്നു. ആ റെഡ് ഗ്രീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ കറക്റ്റ് ആ ഷേപ്പ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമായിരുന്നു. അങ്ങനെ ഐ മീൻ ജഡ്ജ് അത് ഇംപ്രസ്ഡ് ആയിട്ട് ഐ വാസ് ഗിവൺ ഫസ്റ്റ് ഫോർ ദാറ്റ് ഫോർ മൈ കേക്ക്. അപ്പോൾ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ഇതിൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ദ ഫൈനൽസ്. അപ്പം ഇവരുടെ എല്ലാം പ്രൈസ് വാസ് എ ക്യാഷ് പ്രൈസ്. ആൻഡ് ഫൈനൽസിന് ഒരു ഹെക്റ്റിക് ആയിരുന്നു ഈ സെമി ഫൈനൽസ് കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം ഇതിൻ്റെ എല്ലാ പണിയെന്ന് പറയുമ്പോൾ ഒരു 1 week എടുത്തു ഇത് ഫുൾ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബിറ്റ് ഒരു ഹെക്റ്റിക് ആയിരുന്നു, ചെയ്യണോ വേണ്ടോ എന്നായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ലൈഫിൽ വൺസ് വരുന്ന ഒരു ചാൻസ് ആയിരുന്നു, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, ഫെയിലായോ ഫെയിലായി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആ മൂമെൻറ്റ് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ. സോ ഐ വെൻ ഫോർ ദ ഫൈനൽസ്. അവിടെ സെയിം ജഡ്ജായിരുന്നു എല്ലാവരും, ഓൾ ദ വിന്നേഴ്സ്. അപ്പോൾ 6 ആൾക്കാരുണ്ടായിരുന്നു. ഓൾ ദ വിന്നേഴ്സ് 3 days കോമ്പറ്റീഷനിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിക്കഴിഞ്ഞ വിന്നേഴ്സായിരുന്നു ഈ ഫൈനൽസിലുണ്ടായിരുന്നത്. അപ്പം ആ ഫൈനൽസിൽ ഞാൻ എൻ്റെ പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ, ഒരു മൂസ് കേക്ക്, ഈ റോസ് പിസ്താഷ്യോ ആൻഡ് ആൽമണ്ട് ഫ്ലേവറിലായിരുന്നു ഈ മൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതും നാഷണൽ ഡേയുടെ അതിനെ ഇൻസ്പയർ ചെയ്താണ്, പ്ലസ് ആ ഫ്ലേവറും യു എ ഇയുടെ ഫ്ലേവറാണ് യൂസ് ചെയ്തത്. ഫുഡ് ഫ്ലേവേഴ്സാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ വീഡിയോ കണ്ടു നോക്ക്. ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുമ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മളുടെ കോൺടെസ്റ്റ് നടക്കുകയാണ്, അതിന്റെ ഫിനാലെ ആണെന്ന്, ഡെസേർട്ട് ക്വീൻ കോൺടെസ്റ്റിന്റെ ഫിനാലെ ആണെന്ന്. ഡിസേർട്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ ഭയങ്കര സംഭവമൊക്കെയാണ്. അത് ഇവിടെ ആദ്യം കാണുന്നത് ക്ലബ് എഫ് എം 99.6 എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡിസേർട്ട് ആണ്. എന്താണ് ഇതിന്റെ പേര്? കാലിക്കറ്റ് നോട്ട്ബുക്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ വിജീഷ് വർഗീസ് ആണ് ഇവരുടെ ഈ ഡിസേർട്ട്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് ജഡ്ജ്മെന്റ് പറയാൻ പോകുന്നത്. കോൺഗ്രാച്ചുലേഷൻസ്, ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അങ്ങനെ ഫൈനൽസിലും ഫസ്റ്റ് അടിച്ചു. ശരിക്കും എൻ്റെ ആ 2017 year, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഇറ്റ് വാസ് ഹെക്ടിക് ആയിരുന്നു, പക്ഷേ സ്റ്റിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് വാസ് റിയലി ബ്യൂട്ടിഫുൾ.
കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ സ്കെയറിയാണ്, പക്ഷെ അത് വിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, അത് പറയാതിരിക്കാൻ വയ്യ. കയറാൻ ഭയങ്കര പാടുവാണ്. അങ്ങനെ സെമി ഫൈനൽസിലും ഫൈനൽസിലും ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുമ്പോൾ അടുത്തൊരു കോൾ ക്ലബ് FM 99.6 ഫ്രം RJ പൂജ. അപ്പം ഈ ക്രിസ്മസ് വരികയാണ്, അപ്പം അതിന് ഇതായിട്ട് ഒരു ഡെസേർട്ട്, അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഡെസേർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾ തന്നെ കണ്ട് നോക്ക്, ഇപ്പം ഞാൻ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ അവരൊരു എപ്പിസോഡ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അത് അതിൻ്റെ ഓഡിയോ എയറിങ്ങിന് അതിന് ഓഡിയോ ചാറ്റും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ രണ്ട് മൂമെൻറ്റ്സ് ആയിരുന്നു ആ ഒരു ദിവസം. അപ്പം അതിന് അവർ ഇങ്ങോട്ട് വന്നു, വീട്ടിലോട്ട് വന്നു. അപ്പം അതിൻ്റെ ഫുൾ ലിങ്കും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോയുടെ ലിങ്ക് കിട്ടും. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ആണ് കാണിക്കുന്നത്. Hey, Merry Christmas! ഇത് പൂജയാണ് ഫ്രം ക്ലബ് FM 99.6. സാധാരണ ഏതൊരു ആഘോഷമാണെങ്കിലും, ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ഓണാണെങ്കിലും, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് കൂടുതലുണ്ടാവുക. പക്ഷെ ഇന്ന് എനിക്ക് നേരെ തിരിച്ചാൽ തോന്നി, ഒരാളുടെ വീട്ടിലേക്ക് വരണം, ജസ്റ്റിയുടെ വീട്ടിലേക്ക്. ജസ്റ്റി കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കപ്പയും ഫിംഗറിയും ബിരിയാണിയും ഒന്നല്ല കേട്ടോ, ജസ്റ്റിയുടെ കുക്കിംഗ് അതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇതെന്താ സംഭവം? ചോക്ലേറ്റ് ബോൾ, അതിനകത്ത് നമ്മൾ ഐസ്ക്രീമും ബ്രൗൺ. അമേസിംഗ്, നല്ല ഓറഞ്ചും ചോക്ലേറ്റും കോഫിയുടെ കൂടെ. അങ്ങനെ നമ്മുടെ വീഡിയോ ചാറ്റും ഓഡിയോ ചാറ്റും RJ പൂജരയിൽ നിന്ന് കിട്ടിയത്, ഇത് എന്നെപ്പോലെ ഒരാൾക്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് എക്സൈറ്റിംഗ് മൂമെൻറ്റ്. കാരണം ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അത് ഒറ്റയടിക്ക് അത് ഇങ്ങനെ വരുക എന്ന് പറയുമ്പോൾ ശരിക്കും എപ്പോഴും ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, വീട്ടിലാണ് ഈ ഒരു ക്രിയേറ്റീവും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പോഷർ കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും ഐ എൻജോയ്ഡ് ഇറ്റ്, എൻ്റെ ഫാമിലി എല്ലാവരും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ക്രിസ്മസ് അല്ലേ, അപ്പം ഇങ്ങനൊരു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ചാനൽ ഡിയിൽ കോക്ടെയിൽ എന്ന എപ്പിസോഡിൽ ഒരു കുക്കറി ഷോ ചെയ്യാൻ വേണ്ടി ക്രിസ്മസിന് ഇത് ചെയ്തിട്ട്. അപ്പം അതും ഞാൻ അതും എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്, അവരുടെ ആ ഒരു അവിടെ പുതിയ അത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാനും ആ ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം നല്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അന്ന് ഞാൻ ചാനൽ ടീക്ക് ചെയ്തത് ഒരു ക്രിസ്മസ് റത്ത് ഡെസേർട്ടായിരുന്നു, പവലോവ ഡെസേർട്ട്. അതിൻ്റെ ഇവിടെ ചെറിയ ക്ലിപ്പിംഗ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടും. ഹലോ ജസ്റ്റി, ഹായ്, മെറി ക്രിസ്മസ്. സെയിം ടു യു. അപ്പോ വെൽക്കം ടു കോക്ടെയിൽ, അത് ഞാൻ പറയട്ടെ ആദ്യമേ. താങ്ക് യു, താങ്ക് യു. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പവലോവ ഡെസേർട്ട് ആണ്. പവലോവ പക്ഷെ ക്രിസ്മസ് റെത്ത് പവലോവ ഡെസേർട്ട് ആണ്. ക്രിസ്മസ് നമ്മുടെ റെത്ത് ഇല്ല, ആ ഷേപ്പില് പവലോവ. ക്രഞ്ചി ഇത് നമ്മുടെ വാക്കാത്ത അലിഞ്ഞു പോവാണല്ലേ. നല്ല ടേസ്റ്റ് ആട്ടോ, ദിസ് ഈസ് അമേസിംഗ്. നന്നായിട്ടുണ്ട്. ഒരു ക്രഞ്ചി പ്ലസ് മാർഷ്മെല്ലോ, അപ്പൊ നല്ലൊരു ലൈറ്റ് ഫീലിംഗ്. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞു പോവാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ 2017 എൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ചെറിഷിങ് മൂമെൻറ്റ്സ്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് മറക്കാതെ നിങ്ങളുടെ കമൻസ് ഇടണം. അതും തന്നെയല്ല, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.